ധോണിയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചുവെങ്കിലും കാര്യമുണ്ടായില്ല പുലിയെ സാധാരണ കാണുന്നിടത്തല്ല കൂട് സ്ഥാപിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്ന ആക്ഷേപം ഇന്നലെ വീണ്ടും ധോണിയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാരൊക്കെ തന്നെ ആശങ്കയിലാണ് കാരണം ആദ്യം ഒരു തവണ ഇറങ്ങി അന്ന് കൂടുവച്ചു പുലിയെ കിട്ടിയില്ല വീണ്ടും ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങുന്നു അതിൻ്റെയൊക്കെ തന്നെ ആശങ്കയിലാണ് ഇവർ ഇന്നലെ രമേശിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ പുലി ഇറങ്ങിയത് രമേശാണ് പുലിയെ കണ്ടത് എന്നിട്ട് ആറാർത്തിയൊക്കെ വിളിച്ചതും ഇദ്ദേഹം തന്നെയാണ് എന്താണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് പുലി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സംഭവം നോക്കി വ്യക്തമായിട്ട് പുലി തന്നെയാണ് ഞാൻ കൺഫേം ചെയ്തിട്ട് ഞാൻ വീട്ടിലെ പരിസരത്തുള്ളവരിലെല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആർ ആർ വിളിച്ചു പറഞ്ഞു അവരെല്ലാവരും വന്നു ഈ ഭാഗങ്ങളെല്ലാം ഭാഗങ്ങളെല്ലാവരെയും നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് ആദ്യമായിട്ടാണോ ആ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ഇവിടെ നേരത്തെ ആനയും ഒക്കെ വന്നിട്ടുണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആനയുണ്ട് പന്നിയുണ്ട് പുലിയുണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ഈ ജനവാസ മേഖലയിൽ വരുന്നത് വലിയൊരു ശല്യം തന്നെയാണ് എത്തിയോ എന്നിട്ട് പരിശോധന നടത്തിയോ ആ അവർ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പരിശോധന ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഏതൊരു ശല്യം ഇവിടെയും നോക്കി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞിട്ട് അവർ പോവുകയോ ചെയ്ത് അപ്പോൾ ഇവിടെ ഒന്നാമത് ഇവിടെ പ്രൈവറ്റ് സ്ഥലങ്ങളാണ് ഈ പരിസരം മൊത്തം കാണുന്നത് അവർ കാട് പെട്ടാതിരിക്കുന്നത് വലിയൊരു ശല്യം തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പി ടി സേവനോട് ഈ വഴിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾ പല പ്രാവശ്യം സ്ഥലം ഉടമകളോടും പഞ്ചായത്തിൽ പരാതിപ്പെടുകയൊക്കെ ചെയ്തു ഈ കാട് വെട്ടി ഇവിടെ നൃത്തയാക്കി തരണം എന്നുള്ളത് അത് ഉണ്ടായിട്ടില്ല ഇനിയും പഞ്ചായത്തിലും അവരോട് നേരിട്ട് പറയുന്നുണ്ട് പഞ്ചായത്തിലും പോകാനുള്ള തീരുമാനമാണ് നാട്ടുകാർ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആവശ്യം എന്താ പറയുക ഇത് വന്യമൃഗങ്ങൾ നാട്ടിലെ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനം ഫോറസ്റ്റ് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ തവണ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു ആ കൂട് പക്ഷെ വച്ചിരുന്ന സ്ഥലം ഈ ഷംസുദ്ദീന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് പുലി വന്നത് പക്ഷെ വച്ച സ്ഥലം മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞ അവർക്ക് ആക്ഷേപം വരുന്നു അപ്പോൾ ഈ കൂട് വച്ചിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ പുലി ഇറങ്ങിയ ഒരു ഭാഗത്ത് കൂടി വെക്കലും മറ്റൊരു ഭാഗത്താണ് അത് നമ്മുടെ നാട്ടുകാർക്ക് വല്ല താശയ കുഴപ്പമുണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവോടാണെന്ന് നമുക്ക് പറയാമുള്ളത് സംസ്കൃതിൻ്റെ അവിടെ വന്ന വ അവിടെ വെച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുലി ആകപ്പെട്ടിട്ടുണ്ടാവുമായിരുന്നു ഇത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പ്ലാസ ജംഗ്ഷൻ്റെ മേലെ അതായത് എസ്റ്റേറ്റാണ് ആ അതിൻ്റെ ഉള്ളിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ അതിൽ അതിൽ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കാര്യമില്ല വെറുതെയാണോ ഈ ഒരു പ്രകസനം എന്ന നിലയ്ക്കാണ് അവിടെ കൊണ്ട് കൂടുവെച്ചത് അല്ലാതെ അല്ലാതെ ശരിക്കും മറ്റേ പുലിയെ പിടിക്കാനല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ ധോണിക്കാരൊക്കെ തന്നെ വീണ്ടും ആശങ്കയിലാണ് ഇത്ര നാൾ ആനയായിരുന്നെങ്കിൽ ഇപ്പോൾ പുലി എന്ന് പറയുന്ന ഒരു വന്യമൃഗം കൂടി ഇവരുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ്